ഹലോ ഫ്രണ്ട്സ്, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ ഇമ്പോർട്ടൻസ് രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സും അതിന് മുന്നത്തെ ക്ലാസ്സിൽ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ഡെഫിനിഷനും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ മൂന്ന് രീതിയിലാണ് പറയുന്നത്: ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്? ഏതൊരു സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഏതൊരു സ്ഥാപനത്തിൻ്റെയും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ രീതിയിൽ, ഏറ്റവും ലാഭകരമായ രീതിയിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ആവാം, പണമാവാം, അതുപോലെ മെറ്റീരിയൽസ് ആവാം, ഇത്തരത്തിലുള്ള എല്ലാ റിസോഴ്സുകളെയും ഏറ്റവും ലാഭകരമായ രീതിയിൽ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നതായിരിക്കും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയും, സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ. അപ്പോൾ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൽ മൂന്ന് പോയിൻ്റ്സ് ആണ് പറയുന്നത്: ഒന്ന്, സർവൈവൽ; ദെൻ പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സർവൈവൽ എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥാപനവും അതിൻ്റെ ആരംഭത്തിൽ അത് നിലനിന്ന് പോകുന്നതിനാവശ്യമായിട്ടുള്ള ലാഭം അല്ലെങ്കിൽ അതിനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. സർവൈവ് ചെയ്യുക, നിലനിന്ന് പോവുക അല്ലെങ്കിൽ അതിജീവിക്കുക എന്നുള്ളതായിരിക്കും തുടക്കത്തിലൊരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതായത് ആ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള വരുമാനം ജനറേറ്റ് ചെയ്യുക. ദെൻ സർവൈവൽ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു റവന്യൂ ആ സ്ഥാപനത്തിനുണ്ടായി കഴിഞ്ഞാൽ, ദെൻ അടുത്ത ഗോൾ എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക എന്നതായിരിക്കും. അത് ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം വരുന്ന രീതിയിൽ ലാഭകരമായിട്ട് ഒരു ബിസിനസ്സിനെ നടത്തിക്കൊണ്ട് പോവുക എന്നതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. ദെൻ ലാഭകരമായി നടന്നു പോകുന്നൊരു ബിസിനസ്സാണെങ്കിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നതായിരിക്കും അടുത്ത ലെവലിലുള്ള അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുക, ഇങ്ങനെ ആ ഒരു ബിസിനസ്സിന് ലോങ് ടേമിൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നതായിരിക്കും പിന്നീടുള്ള ഒബ്ജക്റ്റീവ്സ്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് ബെനഫിറ്റ് ഫോർ ദ സൊസൈറ്റി. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള, ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഏതൊരു സ്ഥാപനമായാലും, അതൊരു ബിസിനസ് ആണെങ്കിലും നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും, അത് നിലനിൽക്കുന്ന സമൂഹത്തിനോട് ചില പ്രതിബദ്ധതകൾ ഉണ്ടാകും, സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ പ്രതിബദ്ധതകൾ ഉണ്ടായിരിക്കും. അതായത് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഉൽപ്പാദന രീതികൾ ഉപയോഗിക്കുക, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുക, അതുപോലെ സമൂഹത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള സഹായങ്ങൾ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ നൽകുക, അതുപോലെ ബേസിക് ആയിട്ടുള്ള മറ്റ് സ്കൂളിംഗ് സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുക. ഇങ്ങനെ അത് നിലനിൽക്കുന്ന സമൂഹത്തിനോടുള്ള ചില സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ പ്രതിബദ്ധതകൾ ഏതൊരു സ്ഥാപനത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുക എന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. സമൂഹമുണ്ടെങ്കിലേ ഒരു ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നിലനിൽക്കുന്ന സമൂഹത്തിനോട് ഏതൊരു ബിസിനസ്സിനും അല്ലെങ്കിൽ നോൺ ബിസിനസ് ഓർഗനൈസേഷനും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ്, വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഒരു സ്ഥാപനം ഒരുപാട് വ്യക്തികൾ അടങ്ങുന്നതായിരിക്കും, അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസും ഡിഫറെൻ്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവരായിരിക്കും, ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ളവരായിരിക്കും, ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും അവർ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
ഓരോ തൊഴിലാളികളും നല്ല രീതിയിലുള്ള സാലറി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ നല്ല വർക്കിംഗ് കണ്ടീഷൻ, നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ അതിനുള്ള അംഗീകാരം, റെക്കഗ്നിഷൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സൊക്കെ നിറവേറ്റിക്കൊണ്ട് ആയിരിക്കണം ഒരു മാനേജ്മെൻറ്റ് മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് നല്ല രീതിയിലുള്ള ബെനഫിറ്റ് ഓഫർ ചെയ്യണം, അതിനുള്ള അംഗീകാരങ്ങൾ നൽകണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഒരു ഹാർമണി, ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതും മാനേജ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതകൾ കൂടി, ഉത്തരവാദിത്തങ്ങൾ കൂടി നിറവേറ്റുക, സമൂഹത്തിന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വ്യക്തിപരമായ അവരുടെ ലക്ഷ്യങ്ങളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഇനി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 5 പോയിൻറ്റ്സ് ഉള്ളൂ. ഓക്കെ, ആദ്യത്തേത്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പ് ഗോൾസ്, അതായത് സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് മാനേജ്മെൻറ് സഹായിക്കുന്നു. The task of manager is to give a common direction to the individual efforts in achieving the overall goals of the organization. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ വ്യക്തികൾക്കും ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ധർമ്മം അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അവരുടേതായിട്ടുള്ള രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ഉണ്ടെങ്കിലേ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആയിട്ട് സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ഇഷ്ടപ്രകാരം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് സഹായിക്കില്ല. ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലേ അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഇൻഡിവിജ്വൽ എഫേർട്സിനെ ഏകീകരിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻസ് ആണ്, പ്രാധാന്യമാണ്, മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു. എന്താണ് എഫിഷ്യൻസി എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. മാക്സിമം ഔട്ട്പുട്ട് അറ്റ് മിനിമം കോസ്റ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മാനേജറുടെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ത്രൂ ബെറ്റർ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടിങ് സ്റ്റാഫിങ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട്, ഓർഗനൈസ് ചെയ്തുകൊണ്ട്, ഡയറക്റ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ സ്റ്റാഫിംഗ് കൺട്രോളിങ് എല്ലാം ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ എയിം. ഓക്കെ, അതായത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്ത് സഹായിക്കുന്നു? എഫിഷ്യൻസി, സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് സ്ഥാപനത്തിന് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ അടുത്ത ഇമ്പോർട്ടൻസ്, മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെൻ്റ് ഒരു ഡൈനാമിക് ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ഓർഗനൈസേഷനും ഫങ്ഷൻ ചെയ്യുന്ന, പ്രവർത്തിക്കുന്നത് ഒരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കോവിഡ് എന്നൊരു സിറ്റുവേഷൻ വന്നു, അപ്പോൾ അതിനനുസരിച്ച് ഓരോ സ്ഥാപനങ്ങളിലും അവരുടേതായിട്ടുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവാൻ ഒരു മാനേജ്മെൻറ്റ് സഹായിക്കുന്നു.
Then management helps in achieving personal objectives. നമ്മൾ പറഞ്ഞതാണ് വ്യക്തിപരമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. മാനേജർ മോട്ടിവേറ്റ്സ് ആൻഡ് ലീഡ്സ് ഹിസ് ടീം ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ഏബിൾ ടു അച്ചീവ് പേഴ്സണൽ ഗോൾസ് വൈൽ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഓവറോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു മാനേജർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ടീമിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള തൊഴിലാളികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ബെനഫിറ്റുകളെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അംഗീകാരങ്ങൾ കൊടുത്തുകൊണ്ട് കൃത്യമായ മോട്ടിവേഷൻ നൽകിക്കൊണ്ട് അവരുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ആ വ്യക്തികളുടെ ആ തൊഴിലാളികളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ കൈവരിക്കാനും അതിലൂടെ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയല്ല ചെയ്യുന്നത്, അവിടെയുള്ള വ്യക്തികളുടെ ഇൻഡിവിജ്വൽസിൻ്റെ തൊഴിലാളികളുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് കൂടി അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും മാനേജ്മെൻ്റ് പ്രവർത്തിക്കുന്നത്. ദെൻ അടുത്താണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞു സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഒരു മാനേജ്മെൻറ്റ്. അപ്പോൾ അത്തരം സാമൂഹികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിലൂടെ കുറേ പേർക്ക് എംപ്ലോയ്മെൻറ്റ് തൊഴിൽ അവസരങ്ങൾ കിട്ടുന്നു, തൊഴിൽ ലഭിക്കുന്നു, ഇങ്ങനെ ഉള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സും സംഭവിക്കുന്നു. ഇൻ ദ പ്രോസസ് ഓഫ് ഫുൾഫില്ലിംഗ് ഓൾ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ മാനേജ്മെൻറ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ത്രൂ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും അത് സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിലൂടെ സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് കാരണമാകുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അഡോപ്റ്റ്സ് ന്യൂ ടെക്നോളജി ഫോർ ദ ഗ്രേറ്റർ ഗുഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ലീഡ്സ് ദ പാത്ത് ടുവേർഡ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സമൂഹത്തിന് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു, അതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റിന് അത് വഴിവെക്കുന്നു. അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യങ്ങളായിട്ട് പറയുന്നത്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഇൻക്രീസസ് എഫിഷ്യൻസി, കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് നല്ലൊരു മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനമിക് ഓർഗനൈസേഷൻ, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ഉള്ള ഒരു സാഹചര്യം മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, അവിടുത്തെ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വ്യക്തിപരമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. അതുപോലെ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിന് ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സമൂഹത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.